ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ലിറ്റിൽ ലെമൺ കുക്കിംഗ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏത് രാജ്യത്ത് പോയി താമസിച്ചാലും അവിടുത്തെ ആഹാര രീതികളുമായി പൊരുത്തപ്പെട്ടാലും നമ്മുടെ നാടിൻ്റെതായ കുറേയധികം തനി നാടൻ രുചികൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലേ. അത് പ്രത്യേകിച്ച് പഴയ ജനറേഷനിലുള്ളവർക്ക്. അപ്പം അത്തരത്തിലുള്ളൊരു നാടൻ വിഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയണമെന്നുണ്ടാവില്ല, പഴയ തലമുറയിലുള്ള എല്ലാവർക്കും അറിയാം. ഇത് ചേനത്തണ്ടാണ്. അപ്പം ഇതുകൊണ്ടുള്ള ഇതിൻ്റെ തണ്ടുകൊണ്ടുള്ളൊരു വിഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അതാണ് ചേനത്തണ്ട് കടലത്തോരൻ. അപ്പം നമുക്ക് ചേനത്തണ്ട് കടലത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പം അതിനായിട്ട് ആദ്യം ചേനത്തണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കണ്ടതുപോലെയുള്ള വലിയൊരു തണ്ടിൻ്റെ ചെറിയ പീസാണിത്. അപ്പം ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഈ തൊലി ഇങ്ങ് മാറ്റണം. ഈ തൊലി മാറ്റിയതിന് ശേഷം ഇതിങ്ങനെ കൊത്തിയിട്ട് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ദാ ഇതുപോലെ. അപ്പം ഇത് തന്നെ നമുക്ക് ചേമ്പിൻ തണ്ടും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം. ഞെരടി കഴിഞ്ഞ് പിഴിയുമ്പോഴത്തേക്കും എന്താ ഇത് കണ്ടോ, ഇതിൽ നിന്നുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം പുറത്തേക്ക് വരും. എന്താ ഇത് നിറയെ വെള്ളമാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിയുമ്പോൾ ഇതിലുള്ള വാട്ടർ കണ്ടൻ്റ് എല്ലാം പുറത്തേക്ക് വരും. എന്നിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കണം. അപ്പോൾ ഈ രീതിയിലാണ് ചേനത്തണ്ട് തോരന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം എന്താ ഇപ്പം ഞാൻ കാണിച്ച രീതിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേനത്തണ്ടാണിത്. അപ്പം ഒരു തണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയൊക്കെ ഏകദേശം കിട്ടത്തുള്ളൂ. ഒരു കപ്പ് അല്ലെ ഒന്നര കപ്പ് അത്രേ കിട്ടുള്ളൂ. അത് മതിയാവും. അതിനനുസരിച്ച് ബാക്കി ചേരുവകൾ ചേർത്താൽ മതി. അപ്പം ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള കടലയൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു കാൽ കപ്പ് കടലയുണ്ട്. 8 മണിക്കൂർ നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴുകിയെടുത്താണ്. അപ്പം ഇതൊന്ന് നമുക്ക് കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കാം. കടല വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇത് കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ചേനത്തണ്ടിനകത്ത് നമ്മൾ ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ഉപ്പേ മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കടല വേകുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പം ഇതിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേങ്ങ വേണം. അപ്പം തേങ്ങ എന്ന് പറയുമ്പം നമുക്ക് എത്രമാത്രം തണ്ടാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ച് നമുക്ക് തേങ്ങയുടെ അളവിന് വ്യത്യാസം വരുത്താം. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് തേങ്ങയും കുറച്ച് കറിവേപ്പിലയും പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും 4 പച്ചമുളകും 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ പച്ചമുളകിൻ്റെയൊക്കെ അളവിന് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്കും മാറ്റം വരുത്താം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇതൊന്ന് ചതച്ചേ എടുക്കാവുള്ളൂ, അരഞ്ഞു പോരുത്. അപ്പം എന്താ നമ്മുടെ കടല എന്തായാലും നോക്കാം. ഇത് അധികം വെന്ത് പോവരുത്. ഒന്ന് ഇതാ കണ്ടോ ഈ ഒരു പരിവം അധികം അങ്ങ് വെന്ത് ഉടഞ്ഞു പോവരുത്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ചേർത്ത് കൊടുക്കണം. ഈ ചേനത്തണ്ട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ. വഴട്ടി കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്നിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്, നമ്മൾ എത്ര പിഴിഞ്ഞാലും ഇതിനകത്ത് വീണ്ടും വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. ഇനി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. അതെ, നമ്മളിത് അടച്ചു വെച്ചിട്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇത് വെന്തുകൊള്ളും, കാരണം അധികം വേവെന്നുള്ള സംഭവമല്ലല്ലോ ഇത്. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല കൂടി ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കിക്കോണം. നമ്മൾ ഓൾറെഡി കടലയിൽ ഉപ്പിട്ടിട്ടുണ്ട്, ചേനത്തണ്ടിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് മിനിറ്റ് കൂടി മൂടി വയ്ക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സർവിംഗ് ബൗളിലേക്ക് എന്താ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചേനത്തണ്ട് കടലത്തോൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഴയ തലമുറയ്ക്ക് എല്ലാവർക്കും ഇതിൻ്റെ രുചി അറിയാം, പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയുന്നുണ്ടാവില്ല. അപ്പം വല്ലപ്പോഴെങ്കിലുമൊക്കെ ചേനത്തണ്ട് കിട്ടുമ്പോൾ വീട്ടിൽ അമ്മമാരെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഒന്ന് അറിയിക്കണേ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.